ഉണങ്ങിയ ശാഖകളായിട്ട് മാറണോ നമുക്ക്? വേണ്ട, മറിച്ച് ഈശോയോട് ചേർന്ന് നിന്ന് നല്ല ഫലം പുറപ്പെടുവിക്കുന്ന ശാഖകളായിട്ട് നമുക്ക് മാറണം. അപ്പൊ കുഞ്ഞുമക്കൾ എന്ത് ചെയ്യണം? ഇന്ന് വൈകിട്ട് ബൈബിള് വായിക്കുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം പപ്പയോടും അമ്മയോടും വായിച്ചു തരാൻ പറയണം കേട്ടോ. അപ്പൊ നമുക്കിനി ഒരു പാട്ട് പഠിച്ചാലോ? ഓക്കെ, ഒക്കെ മാറ്റി വെച്ച് ചാടി എഴുന്നേറ്റേ. ടീച്ചർ ആദ്യം പാടി കേൾപ്പിക്കാം. ഓക്കെ. മുള്ളുകളുള്ളൊരു കുഞ്ഞു ചെടി നീ നല്ലൊരു പൂവുമായി എന്നെ വിളിക്കുന്നു. മുള്ളുകൊണ്ട് എന്നെ നീ കെട്ടിപ്പിടിക്കല്ലേ, വന്ന് ഞാൻ പൂവെന്ന് കണ്ടോട്ടെ. അപ്പോൾ എന്താണ്, ഒരു മുള്ളുള്ള ഒരു കുഞ്ഞു ചെടി നിപ്പുണ്ട്. ആ കുഞ്ഞു ചെടിയുടെ ദേഹം മുഴുവൻ എന്താണ്? കൊച്ചു 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 മുള്ളുകളാണ്. അപ്പൊ നമ്മൾ മുൾച്ചെടിയോട് പറയുവാണ്, കുഞ്ഞു മുൾച്ചെടിയെ നിന്റെ നല്ല മനോഹരമായ പൂവ് ഞാനൊന്ന് കണ്ടോട്ടെ, നിന്റെ മുള്ളുകൊണ്ട് നീ എന്നെ കെട്ടിപ്പിടിക്കല്ലേ. അപ്പൊ ഒന്നുകൂടി പറഞ്ഞേ, മുള്ളുകളുള്ള ഒരു കുഞ്ഞു ചെടി നീ നല്ലൊരു പൂവുമായി എന്നെ വിളിക്കുന്നു. മുള്ളുകൊണ്ട് എന്റെ നീ കെട്ടിപ്പിടിക്കല്ലേ, വന്ന് ഞാൻ പൂവെന്ന് കണ്ടോട്ടെ. അത് കഴിഞ്ഞ് നോക്കിയേ, താമരപ്പൂവേ താമരപ്പൂവേ താഴെ ചെളിയിലോ നിന്റെ വാസം. അയ്യോ ചവിട്ടിയാൽ താഴ്ന്നു പോകും, ഇല്ല വരില്ല ഞാൻ കണ്ടുകൊള്ളാം. അപ്പൊ എന്താണ് പറഞ്ഞത്, താമരപ്പൂ എവിടാ നിൽക്കുന്നത്? ചെളിയിൽ. അപ്പൊ താമരപ്പൂവിന്റെ മനോഹരമായ പൂക്കൾ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ആ ചെടി ചെളിയിൽ ചവിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും, താഴ്ന്നു പോകും. അതുകൊണ്ട് താമരപ്പൂവിനോട് പറയുവാണ്, ഞാൻ ദൂരെ മാറി നിന്ന് നിന്റെ മനോഹരമായ പൂക്കൾ കണ്ടുകൊള്ളാം. താമരപ്പൂവേ താമരപ്പൂവേ താഴെ ചെളിയിലോ നിന്റെ വാസം. അയ്യോ ചവിട്ടിയാൽ താഴ്ന്നു പോകും, ഇല്ല വരില്ല ഞാൻ കണ്ടുകൊള്ളാം. ഒന്നുകൂടി പഠിക്കേ പാട്ട്. മുള്ളുകളുള്ളൊരു കുഞ്ഞു ചെടി നീ നല്ലൊരു പൂവുമായി എന്നെ വിളിക്കുന്നു. മുള്ളുകൊണ്ട് എന്നെ നീ കെട്ടിപ്പിടിക്കല്ലേ, വന്ന് ഞാൻ പൂവെന്ന് കണ്ടോട്ടെ. താമരപ്പൂവേ താമരപ്പൂവേ താഴെ ചെളിയിലോ നിന്റെ വാസം. അയ്യോ ചവിട്ടിയാൽ താഴ്ന്നു പോകും, ഇല്ല വരില്ല ഞാൻ കണ്ടുകൊള്ളാം. അപ്പൊ എന്താണ് പറയുന്നത്, മുൾച്ചെടിയുടെ മനോഹരമായ പൂക്കളെയും താമരപ്പൂക്കളെയെല്ലാം എന്താണ്, നമ്മൾ ആസ്വദിച്ചു കൊള്ളാം, പക്ഷേ മുള്ളുകൊണ്ട് എന്നെ കെട്ടിപ്പിടിക്കല്ലേ. താമരപ്പൂവിന്റെ ചെളിയിൽ ചവിട്ടിയാലും എന്ത് ചെയ്യും, താഴ്ന്നു പോകും. അതുകൊണ്ട് ഞാൻ അവിടെ വരില്ല, ദൂരെ നിന്ന് നിന്നെ ആസ്വദിച്ചു കൊള്ളാമെന്നാണ് ഈ ആക്ഷൻ സോങ്ങിലൂടെ പറയുന്നത്. അപ്പൊ ഇന്ന് വൈകിട്ട് പപ്പയ്ക്കും അമ്മയ്ക്കും എല്ലാം പാട്ട് ഉറക്കെ പാടി ആക്ഷനൊക്കെ ചെയ്തത് കാണിച്ചു കൊടുക്കണം. റെഡിയാണോ? എന്റെ പിള്ളേരെല്ലാം മിടുക്കരാ. അപ്പോ ഇന്ന് നമ്മൾ പഠിച്ചത് 6-ാമത്തെ പാഠമാണ്, നാളെ ഞാൻ. അപ്പൊ ഇന്നത്തെ ഈ പാഠത്തില് പഠിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അടുത്ത ആഴ്ച മിടുക്കരായിട്ട് വരണം. ടീച്ചർ ചോദ്യം ചോദിക്കുമേ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിർത്തിയാലോ? പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. എല്ലാവരും എഴുന്നേറ്റേ, കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചേ. ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ഈശോയെ, ഇന്ന് പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി തന്നതിന് നന്ദി പറയുന്നു. അങ്ങാകുന്ന മുന്തിരി ചെടിയിൽ ചാരി നിന്ന് ജീവിക്കാൻ അങ്ങയുടെ വാക്കുകൾ അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളോടൊപ്പം നീ വരണമേ. എല്ലാ കുഞ്ഞുമക്കളെയും അനുഗ്രഹിക്കണമേ. യേശു മിശിഹ വഴി ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേട്ട് ഉത്തരം വല്ലണമേ. ആമേൻ. ഈശോ മിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
അടുത്ത ആഴ്ച നമുക്ക് കാണാമേ. ബൈ ബൈ.